വിദേശത്ത് വെച്ച് മരിക്കുന്ന ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതിലുള്ള തടസ്സത്തിനെതിരെ പ്രതിഷേധം ശക്തം. ഇതിനെതിരെ നിയമ നടപടിക്ക് തയ്യാറെടുക്കുകയാണ് KMCCയും പ്രവാസി സംഘടനകളും. ദമാമിൽ മരിച്ച മലയാളിയുടെ മൃതദേഹം മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് നാളെ നാട്ടിലെത്തിക്കാൻ അനുമതിയായി. വിദേശത്ത് വെച്ച് മരിക്കുന്ന പ്രവാസികളുടെ മൃതദേഹം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ എയർലൈനുകൾക്ക് കരിപ്പൂർ വിമാനത്താവള അധികൃതർ നൽകിയ സർക്കുലർ പ്രവാസികൾക്ക് തിരിച്ചടിയായെന്ന് KMCC ഓവർസീസ് ചീഫ് ഓർഗനൈസർ CVM വാണിമേൽ പറഞ്ഞു. 3 മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നത് ദുബായിൽ തടസ്സപ്പെട്ടു. പുതിയ സർക്കുലറിന്റെ വെളിച്ചത്തിൽ 48 മണിക്കൂർ കഴിഞ്ഞാലും മൃതദേഹം എത്തിക്കാനാവാത്ത അവസ്ഥയുണ്ടാകും. മരണം സംബന്ധിച്ച നിരാക്ഷേപപത്രം ഹാജരാക്കുവാൻ കൂടുതൽ സമയം വേണ്ടി വരുന്നതാണ് പ്രധാന കാരണം. 48 മണിക്കൂറേക്കാൾ കൂടുതൽ സമയം പിടിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഈ നിയമം കൊണ്ടുവരുന്നത്. എന്നാൽ പുതിയ നിബന്ധനകളില്ലെന്നും എംബസിയിൽ നിന്ന് NOC വേണമെന്ന് മാത്രമാണ് സർക്കുലറിൽ ഉള്ളതെന്നും കരിപ്പൂർ വിമാനത്താവള അധികൃതർ പറഞ്ഞു. ഇല്ലാത്ത സാങ്കേതിക തടസ്സത്തിന്റെ പേരിൽ അനാവശ്യ തർക്കമുണ്ടാക്കുകയാണെന്നാണ് BJPയുടെ നിലപാട്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഏതെങ്കിലും ഉത്തരവ് പുതുതായി ഇറക്കുകയോ പഴയ നിർദ്ദേശം തിരുത്തുകയോ ചെയ്തിട്ടില്ലെന്ന് BJP വക്താവ് JR പത്മകുമാർ പറഞ്ഞു. ഇതിനിടെ വ്യവസ്ഥകൾ കർശനമാക്കിയതോടെ ദമാമിൽ കുടുങ്ങിയ വയനാട് സ്വദേശി പ്രകാശ് ദാമോദരന്റെ മൃതദേഹം മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് നാട്ടിലെത്തിക്കുവാൻ തീരുമാനമായി. നാളെ രാവിലെ കരിപ്പൂർ വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിക്കും. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. മൃതദേഹം കൊണ്ടുപോകുന്നതിന് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നിറക്കിയ ഉത്തരവിനെതിരെ മസ്കറ്റിൽ വ്യാപക പ്രതിഷേധം. പുതിയ നിബന്ധന എത്രയും വേഗം പിൻവലിക്കണമെന്ന് ഒമാനിലെ വിവിധ സംഘടനാ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. മൃതദേഹം നാട്ടിലെത്തിക്കാൻ 48 മണിക്കൂർ മുൻപ് ബന്ധപ്പെട്ട രേഖകൾ വിമാനത്താവളത്തിൽ ഹാജരാക്കണമെന്ന് നിബന്ധന സംബന്ധിച്ച് പുതിയ അറിയിപ്പ് ഒമാനിലെ വിമാന കമ്പനികൾക്കും വ്യാഴാഴ്ച ലഭിച്ചിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ സാധാരണ മരണമാണെങ്കിൽ മസ്കറ്റിൽ നിന്നും ഒരു ദിവസം കൊണ്ട് മൃതദേഹം നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്ന് ഈ രംഗത്ത് സാമൂഹ്യ സേവനം നടത്തുന്നവർ പറയുന്നു. മനുഷ്യത്വരഹിതമായ ഈ ഉത്തരവ് എത്രയും പെട്ടെന്ന് പിൻവലിക്കണമെന്ന് മസ്കറ്റിലെ വിവിധ സംഘടനാ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ഇതിലുള്ള സാഹചര്യത്തിൽ 1-2 ദിവസം കൊണ്ട് മൃതദേഹം നാട്ടിലേക്ക് അയക്കുന്നത് മാറി അത് 4-5 ദിവസം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി മറിയും. അതിന് തടസ്സം നിൽക്കുന്ന രീതിയിലുള്ള ഒരു സർക്കുലറാണിത്. ഇത് എന്തുകൊണ്ടും പ്രതിഷേധാർഹമാണ്. ഇത്തരം ഒരു സർക്കുലർ എത്രയും പെട്ടെന്ന് പിൻവലിച്ച് പ്രവാസി മൃതദേഹങ്ങളോട് കാണിക്കുന്ന ഈ അവഗണന, ഈ ഒരു ക്രൂരത അവസാനിപ്പിക്കണം. പുതിയ ഉത്തരവ് പ്രകാരമായിരിക്കും ഇനി മുതൽ നാട്ടിലേക്ക് മൃതശരീരങ്ങൾ അയക്കുകയുള്ളൂ എന്നും കാർഗോ കമ്പനികൾ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ഒമാൻ. കേരളത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നതിന് തടസ്സങ്ങളില്ലെന്ന് ഷാർജ വിമാനത്താവള അധികൃതർ. രേഖകളെല്ലാം കൃത്യമാണെങ്കിൽ സാധാരണ പോലെ മൃതദേഹം കൊണ്ടുപോകാമെന്ന് എയർപോർട്ട് അതോറിറ്റി ഡയറക്ടർ ഫൈസൽ സൗദ് അൽ ഖാസിമി അറിയിച്ചു. കേരളത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പമുണ്ടായ സാഹചര്യത്തിലാണ് ഷാർജ വിമാനത്താവള അധികൃതർ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. ഷാർജ വിമാനത്താവളം വഴി മൃതദേഹം കൊണ്ടുപോകുന്നതിന് പുതിയ നിയന്ത്രണങ്ങളില്ല എന്ന് എയർപോർട്ട് അതോറിറ്റി ഡയറക്ടർ ഫൈസൽ സൗദ് അൽ ഖാസിമി അറിയിച്ചു. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നുള്ള പുതിയ ഉത്തരവ് ഷാർജ വിമാനത്താവളത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഷാർജ വിമാനത്താവളത്തിൽ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. There is no any lags for sending dead bodies from the UAE to India, except if there are any missing documents from here or from the origin country, except just to make it clearer that if all documents are clear and all documents are being provided, there is no lags from there. രേഖകൾ കൃത്യമാണെങ്കിൽ പഴയ രീതിയിൽ തന്നെ മൃതദേഹം കേരളത്തിലേക്ക് അയക്കാമെന്നും ഫൈസൽ സൗദ് അൽ ഖാസിമി അറിയിച്ചു. അതേസമയം മൃതദേഹം കയറ്റി അയക്കുന്നതിന് തടസ്സങ്ങളില്ല എന്ന് ഷാർജ വിമാനത്താവള അധികൃതർ പറയുന്നുണ്ടെങ്കിലും വിമാന കമ്പനികൾ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. വിമാന കമ്പനികൾ കൂടി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയാലേ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിലെ തടസ്സങ്ങൾ മാറിക്കിട്ടു. മാതൃഭൂമി ന്യൂസ്, ദുബായ്. അയൽ രാജ്യങ്ങളുടെ ഉപരോധം മൂലം രാജ്യത്തിനുണ്ടായ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് പരിഹാരം തേടി ഖത്തർ നിയമ നടപടിക്ക് തയ്യാറെടുക്കുന്നു. രാജ്യത്തിനുണ്ടായ കോടികളുടെ സാമ്പത്തിക നഷ്ടം ഉപരോധം ഏർപ്പെടുത്തിയ സൗദി സഖ്യ രാജ്യങ്ങളിൽ നിന്നും ഈടാക്കാനായി മേഖലാ അന്താരാഷ്ട്ര തലങ്ങളിലാണ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നതെന്ന് അറ്റോർണി ജനറൽ അലി ബിൻ ഫെത്തിയാസ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സൗദി സഖ്യ രാജ്യങ്ങളിൽ നിന്നുള്ള നഷ്ടപരിഹാരം ഈടാക്കാനായി പ്രത്യേക കമ്മിറ്റിയും രൂപവൽക്കരിച്ചിട്ടുണ്ട്. ഉപരോധത്തെ തുടർന്ന് ദേശീയ വിമാന കമ്പനിയായ ഖത്തർ എയർവേസ് ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് കോടികളുടെ നഷ്ടമുണ്ടായി. ഈ കമ്പനികളുമായി ചേർന്നാണ് നഷ്ടപരിഹാര അവകാശ കമ്മിറ്റിയുടെ പ്രവർത്തനം. വിദ്യാഭ്യാസം തുടരാൻ അനുവദിക്കാതെ അയൽ രാജ്യങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികളും തൊഴിൽ, വ്യവസായം എന്നിവ ഉപേക്ഷിച്ച് തിരികെ മടങ്ങേണ്ടി വന്ന പൗരന്മാർ എന്നിവരെയെല്ലാം കക്ഷി ചേർത്തിട്ടുണ്ട്. നഷ്ടപരിഹാരം തേടുന്നതെന്നും അറ്റോർണി ജനറൽ വെളിപ്പെടുത്തി. GST നിലവിൽ വന്നതോടെ ഗൾഫ് നാടുകളിൽ നിന്ന് സാധനങ്ങൾ കാർഗോ വഴി അയക്കുന്നത് ബുദ്ധിമുട്ടാകുന്നു. നേരത്തെ വിദേശ ഇന്ത്യക്കാർക്ക് 20,000 രൂപ